മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 17 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിൻ്റെ വിഷയം. മഞ്ഞ് മലകളിലെ മുട്ട വിരിഞ്ഞ് കഴുകൻ്റെ ഒരു കുഞ്ഞ് പുറത്തേക്ക് വരികയാണ്. അവൻ ശരിക്കും പറഞ്ഞാൽ രാജകുമാരനാണ്. കാരണം അവൻ്റെ അച്ഛനും അമ്മയും പക്ഷികളുടെ ഇടയിലെ രാജാവും രാജ്ഞിയുമാണ്. പക്ഷേ ഒരു രാജകീയമായ സ്വീകരണമല്ല അവന് ലഭിക്കുന്നത്. കാരണം അവൻ്റെ തൊട്ടടുത്ത് അവൻ്റെ ജ്യേഷ്ഠ സഹോദരൻ നിൽക്കുകയായിരുന്നു. അവൻ നോക്കിയപ്പോൾ ഇവനൊരു ഭീഷണിയാണ്. ഇവനുമായിട്ട് കൊത്തുപിടിച്ച് ഈ മലമുകളിൽ നിന്നും താഴേക്ക് വീഴുകയാണ്. അങ്ങനെ കിടക്കുന്ന ഇവനെ ഒരാട്ടിടയ ബാലൻ കണ്ടെത്തി അവനെ എടുത്ത് ശുശ്രൂഷിച്ചു. പിന്നീട് വളർന്നു വരുമ്പോൾ അവൻ ഇവന് പേരിട്ടു ആബേല്. കഴുകക്കുഞ്ഞിനെ അവൻ ഇരയെ പിടിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം പതിയെ പറക്കാനും പഠിപ്പിക്കുക. പറക്കാനുള്ള കഴിവ് നേടിക്കഴിയുമ്പോൾ ഇടയബാലൻ്റെ അപ്പൻ മകനോട് പറയുന്നുണ്ട്, അവനെ ഈ വിഹായസിലേക്ക് പറത്തിവിടണം. കാരണം അവൻ്റെ ലോകമതാണ്, അവൻ്റെ സ്വാതന്ത്ര്യം അതാണ്. മനസ്സില്ലാ മനസ്സോടെ ഇവൻ തൻ്റെ കൂട്ടുകാരൻ ആബേലിനെ പറത്തിവിടുകയാണ്. എന്നാലും എന്നും ഇവനൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, ആബേൽ തന്നെ തേടി എന്നേലും തിരിച്ചു വരും. പക്ഷേ അപ്പം പറഞ്ഞ അതൊരിക്കലും സംഭവിക്കുകയല്ല, അവൻ്റെ ലോകം വേറെയാണ്. ഒരു ദിവസം അപ്പനും മകനും കൂടെ വിറക് ശേഖരിച്ചുകൊണ്ട് മഞ്ഞു മലകളിലൂടെ നടന്ന് തങ്ങളുടെ കുടിലേക്ക് പോകുമ്പോൾ അവൻ അകലെ കഴുകൻ്റെ ചിറകടി ശബ്ദം കേൾക്കുകയാണ്. തൻ്റെ കൈകൾ നീട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ ആ കരങ്ങളിലേക്ക് ഒരു വിമാനം പറന്നിറങ്ങുന്നത് പോലെ ആബേൽ വന്ന് പറന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ആധിപത്യമല്ല, പോഷണമാണ് ദൈവരാജ്യത്തിൻ്റെ രീതി എന്നാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ തൻ്റെ അരുമ ശിഷ്യരോട് പറയുന്നത്. ഇതിൻ്റെ സന്ദർഭമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 20-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ഈശോ ദൈവരാജ്യത്തിൻ്റെ, സ്വർഗരാജ്യത്തിൻ്റെ ഒരു കഥ പറയുകയാണ്. മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കുന്ന കഥ. അത് പറഞ്ഞ് തീർന്ന ഉടനെ ഈശോ പറയുന്നത് ജെറൂസലേമിലേക്ക് പോയി താൻ പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നത്. അത് പറഞ്ഞു കഴിയുമ്പോഴാണ് യാക്കോബും യോഹന്നാനും തങ്ങളുടെ അമ്മയെ മുമ്പ് നിർത്തി ഈ രാജ്യത്തിൽ ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും ചോദിക്കുന്നത്. അത് ചോദിക്കുമ്പോഴാണ് ഈശോ പറയുന്നത്, നിങ്ങളുടെ ഇടയിലെ രീതി ആധിപത്യം പുലർത്തുന്നതാകരുത്, യജമാനത്വം പുലർത്തുന്നതാകരുത്, മറിച്ച് ശുശ്രൂഷകനായിരിക്കുക, ദാസനായിരിക്കുക. ഒരർത്ഥത്തിൽ ഈശോ അധികാരത്തിൻ്റെ ഹൈറാർക്കിയെ തന്നെ നിഷേധിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ദൈവഭരണം, ദൈവം പിതാവായിട്ട് ഭരിക്കുന്ന അവസ്ഥ, ആ അവസ്ഥയിൽ മനുഷ്യരെല്ലാം സഹോദരങ്ങളും സാഹോദര്യ തുല്യതയുമായതിനാൽ അവിടെ ആധിപത്യം പാടില്ല, യജമാനത്വം പാടില്ല. പിന്നെ എന്താ ഉള്ളത്? പിന്നെ ഉള്ളത് പരിചരണമാണ്, പോഷിപ്പിക്കലാണ്, വളർത്തലാണ്, പരിപാലിക്കലാണ്, പരസ്പരം കരുതൽ കൊടുക്കുന്നതാണ്. അതിൻ്റെ കൊടുമുടി എന്ന് ഈശോ പറയുന്ന 28-ാമത്തെ വചനത്തിൽ മനുഷ്യപുത്രൻ ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അങ്ങനെ ശുശ്രൂഷിച്ച് അനേകർക്ക് മോചനദ്രവ്യമായി തൻ്റെ ജീവനെ സമർപ്പിക്കാനുമാണ്. പരിപോഷണത്തിൻ്റെയും കൊടുക്കലിൻ്റെയും ശുശ്രൂഷയുടെയും വളർത്തലിൻ്റെയും കൊടുമുടിയായിട്ട് നിൽക്കുന്നത് ക്രൂശിതനായ ക്രിസ്തുവാണ്. ഒരു ലിഫ്റ്റ് തുറന്നപ്പോൾ നിറയെ ആൾക്കാരാണ്. അപ്പോഴാണ് ചെറുപ്പക്കാരനൊരു ഫ്രീക്കൻ ഓടി ഇതിലേക്ക് വന്ന് കയറുന്നത്. അവൻ്റെ ചെവിയിൽ ഇയർഫോണുണ്ട്, പാട്ട് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ അടയാൻ പോയ ലിഫ്റ്റിൻ്റെ കതക് പെട്ടെന്ന് തുറക്കുന്നു. എന്നിട്ട് എഴുതി കാണിക്കുന്നു, എക്സസ് വെയിറ്റാണ്, ഒരാൾ പുറത്തേക്ക് ഇറങ്ങണം. ആരിറങ്ങും? എല്ലാവരും പരസ്പരം നോക്കുകയാണ്. പക്ഷേ നമ്മുടെ ചെറുപ്പക്കാരൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇയർഫോണിലൂടെ വരുന്ന പാട്ടിൽ ലയിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ലിഫ്റ്റ് ഉയരുന്നില്ല. വീണ്ടും എഴുതി കാണിക്കുക, എക്സസ് വെയിറ്റ്, ഒരാൾ പുറത്തേക്ക് ഇറങ്ങണം. അങ്ങനെ ഏറെ നേരം കഴിഞ്ഞപ്പോൾ ഏറ്റവും പുറകിൽ നിന്ന് ഒരു പെൺകുട്ടി പതിയെ മുമ്പിലേക്ക് നടന്ന് വരികയാണ്. മുമ്പിൽ വന്നു കഴിയുമ്പോൾ അറിയുന്നത് അവളൊരു വികലാംഗിയാണ്. 2-3 വടികളുടെ സഹായത്താലാണ് അവൾ നിൽക്കുന്നത്. അവൾ പുറത്തേക്ക് ഇറങ്ങി, ലിഫ്റ്റിൻ്റെ എക്സസ് വെയിറ്റ് കുറഞ്ഞു, വാതിലടഞ്ഞു, അത് മുകളിലേക്ക് ഉയരുകയാണ്. ഭാരമാകുന്നതല്ല, മറ്റുള്ളവർക്ക് പോഷണമാകുന്നതാണ് ദൈവികമായ രീതി, ദൈവരാജ്യത്തിൻ്റെ രീതി എന്നാണ് ഈശോ പറഞ്ഞു പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈശോ ആവശ്യപ്പെടുന്നത് നമ്മുടെ അനുദിന ജീവിതത്തിലെ നമ്മുടെ വാക്കും പ്രവൃത്തിയും മറ്റുള്ളവർക്ക് ഭാരമാകുന്നതാകരുത്, മറിച്ച് പരിപോഷിപ്പിക്കുന്നതും വളർത്തുന്നതും പുഷ്ടിപ്പെടുത്തുന്നതുമാകണം. ഒന്നോർത്തേ, നമ്മൾ രാവിലെ കുടിക്കുന്ന കാപ്പി അത് നല്ല സ്വാദുള്ളതാണ് എങ്കിൽ അതുണ്ടാക്കിയ ആളോട് അത് നല്ലതായിരിക്കുന്നുവെന്ന് നമ്മൾ പറയാറുണ്ടോ?
എന്നാൽ തിരിച്ചൊന്നോർത്തെ ആ കാപ്പിക്ക് മധുരം കുറഞ്ഞു പോയെങ്കിൽ നമ്മളത് പറയാറില്ലേ, അതിന് കടുപ്പം കുറഞ്ഞു പോയെങ്കിൽ അത് പറയാറില്ലേ, അതിൻ്റെ ചൂട് കുറഞ്ഞു പോയി തണുത്ത് പോയെങ്കിൽ പറയാറില്ലേ, അതിൻ്റെ കുറവുകളൊക്കെ ചൂണ്ടിക്കാണിച്ച് കുറ്റപ്പെടുത്താൻ നമുക്ക് അവകാശമുണ്ടെങ്കിൽ അതിലും എത്ര ഉപരിയാണ് അതിൻ്റെ നന്മ പറയാനുള്ള നമ്മുടെ കടമ. നമ്മുടെ വാക്കും പ്രവൃത്തിയും കൂടെയുള്ളവരെ പോഷിപ്പിക്കുന്നതാകണം, വളർത്തുന്നതാകണം, പരിപാലിക്കുന്നതായി മാറണമെന്നാണ് ഈശോ പറയുന്നത്. മനസ്സിനെ സ്പർശിച്ച ഒരു ചിത്രമുണ്ട്. ഫ്രാൻസിസ് പാപ്പ 83 വയസ്സുകാരനാന്ന് ഓർക്കണം. തൻ്റെ ബാഗും പിടിച്ചുകൊണ്ട് വിമാനത്തിലേക്കുള്ള ചവിട്ടുപടി കയറി പോകുമ്പോൾ തട്ടി വീഴാനായിട്ട് പോകുന്ന ഒരു ചിത്രം. അത് കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് അദ്ദേഹത്തിൻ്റെ പകുതി പ്രായമുള്ള ഒരു സന്യാസ പ്രൊവിൻഷ്യാള് വണ്ടിയിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെക്കായാലും മുതിർന്ന ഡ്രൈവറെ കൊണ്ട് സ്വന്തം ബാഗ് എടുപ്പിച്ചുകൊണ്ട് വണ്ടിയിൽ വെച്ചിട്ടേ ഇറങ്ങുള്ളൂ, തിരിച്ചു വരുമ്പോഴും അതേപോലെ ഈ ഡ്രൈവർ ഈ ബാഗ് എടുത്തുകൊണ്ട് മുമ്പേ പോകണം. മറ്റുള്ളവരെ ഭാരപ്പെടുത്തുന്നതാകരുത് ക്രിസ്തീയ ജീവിതം, മറിച്ച് അവരുടെ ഭാരം കുറയ്ക്കുന്നതും അവരെ പരിപോഷിപ്പിക്കുന്നതും അവരുടെ ജീവിതത്തെ വളർത്തുന്നതുമായി മാറണം. മുമ്പൊരിക്കൽ പാപ്പ കമിതാക്കളോട് അവരുടെ ജീവിതം വിജയകരമാകാൻ വേണ്ടി ഉപദേശിച്ച 3 വാക്കുകളുണ്ട്. ശരിക്കു പറഞ്ഞാൽ അടുത്ത് ഇടപഴകുന്നവർ അനന്തര ജീവിതത്തിൽ ആവർത്തിച്ച് ഈ വാക്കുകൾ ഉപയോഗിച്ചാൽ മറ്റുള്ളവരുടെ ജീവിതത്തെ ഭാരപ്പെടുത്താതിരിക്കാൻ നമുക്ക് പറ്റും, മറിച്ച് അവരുടെ ജീവിതത്തെ പരിപോഷിപ്പിക്കാനും വളർത്താനും പുഷ്ടിപ്പെടുത്താനും പറ്റും. പാപ്പ പറഞ്ഞ 1-ാമത്തെ വാക്ക് പ്ലീസ് എന്നാണ്. എന്തും ചോദിക്കുമ്പോൾ ആധിപത്യത്തിൻ്റെയും യജമാനത്തിൻ്റെയും രീതി ഉപേക്ഷിച്ചിട്ട് ഭവ്യതയുടെ എളിമയുടെ പ്ലീസ് എന്ന് പറയുന്ന അഭിസംബോധന. കാരണം നമ്മൾ ആരോടാണോ കൽപ്പിക്കുന്നത് അത് ദൈവത്തിൻ്റെ മകനാണ് മകളാണ് എന്ന് ഓർക്കുക. 2-ാമത്തെ വാക്ക് പാപ്പ പറഞ്ഞത് താങ്ക്സ്, അതായത് എന്തു സ്വീകരിച്ചാലും ആ നന്മയ്ക്ക് ഒരു നന്ദി പറയുക. 3-ാമത് പാപ്പ പറഞ്ഞ വാക്ക് സോറി ആവർത്തിച്ച് ഉപയോഗിക്കണം. കാരണം എന്താണ്? കൂടെയുള്ളയാൾക്ക് മുറിവേറ്റു നൊമ്പരപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞാൽ ഉടനെ തന്നെ അതിന് ക്ഷമാപണം നടത്തുന്ന സോറി പറയാനുള്ള മനസ്സ്. ആധിപത്യം പുലർത്തി മറ്റുള്ളവരുടെ ജീവിതത്തെ ഭാരപ്പെടുത്തുന്നത് ദൈവിക രീതിയല്ല, മറിച്ച് അവരെ പരിപോഷിപ്പിക്കുക, അവരുടെ ജീവിതത്തെ കൂടുതൽ ലഘൂകരിക്കുക, അവരുടെ ജീവിതത്തെ കൂടുതൽ യജ്ഞലളിതമാക്കുക, അവരുടെ ജീവിതത്തിന് നമ്മൾ പോഷണവും വളവുമായി തീരുന്നിടത്താണ് നമ്മൾ ദൈവത്തിൻ്റെ മകനും മകളുമാകുന്നത്, ദൈവിക രീതി ശീലിക്കുന്നവർ ആകുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, ഇന്നത്തെ സുവിശേഷത്തിൽ നീ നിൻ്റെ അരുമ ശിഷ്യരോട് പറയുന്ന കാര്യം കേൾക്കാനും അത് ജീവിതത്തിൽ സ്വീകരിക്കാനുമുള്ള ശ്രദ്ധയും മനസ്സും നാഥ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളൊരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അധികാരം പേറുന്നവരാണ്, പക്ഷേ യജമാനത്വം പുലർത്താതിരിക്കാനാണ് നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നത്. മറിച്ച് അവരുടെ ജീവിതത്തിൽ അവർക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് അവരെ പരിപോഷിപ്പിക്കാനും അവരുടെ ജീവിതത്തെ വളർത്താനും അവരുടെ ജീവിതത്തെ പുഷ്ടിപ്പെടുത്താനുമുള്ള ധർമ്മമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. നാഥ, എൻ്റെ വാക്കും പ്രവൃത്തിയും മറ്റുള്ളവരെ വളർത്തുന്നതും പരിപോഷിപ്പിക്കുന്നതുമാക്കി മാറ്റാനുള്ള ശ്രദ്ധ, അതിനുള്ള കൃപ നീ തരണമേ. ആമേൻ.